ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു വാഴയ്ക്ക ഭജ്ജിയ ചെയ്യാൻ പോണേ, ഈവനിങ് സ്നാക്കായിട്ട്. അതിന് വേണ്ടി ഇതുപോലെ വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് സ്ലൈസ് ചെറിയതാക്കരുത്, ചെറിയ കുറച്ച് കനത്തിന് വേണം. ഇതിനെ ആവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് കടലമാവ്, കളറിന് വേണ്ടി ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അതിന് ഒരുപാട് സ്പൈസൊന്നും വേണ്ട. ഞാൻ കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി പേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് എടുത്തിട്ട് നമ്മൾ നല്ല കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടെക്സ്ചർ ഉണ്ടാവണേ. ഒരു നല്ലൊരു കനം കൂടിയ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. ഇതൊരു 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാനാണ് അടിപൊളി സാധനമാണ്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിനാവശ്യമുള്ള കണക്കിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഓരോ മാവ് ഓരോന്നായിട്ട് ഇതുപോലെ മാവിൽ ഡിപ്പ് ചെയ്ത് എടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് ഈ വാഴയ്ക്ക അതിനകത്ത് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ എല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം, വെന്തതിന് ശേഷം മറിച്ചിടുക. ഇതുപോലെ എല്ലാം ബാക്കിയുള്ള വാഴയ്ക്കയും നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബജ്ജിയുടെ കൂടെ കോമ്പിനേഷൻ നല്ല വൈറ്റ് കോക്കനട്ട് ചട്നിയാണ്. ഇതിൻ്റെ കൂടെ ഒന്ന് അതും കൂടെ വെച്ച് ട്രൈ ചെയ്ത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.